എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്ലസ് വൺ സോഷ്യോളജിയിലെ രണ്ടാമത്തെ അധ്യായമായിരിക്കുന്ന ടേംസ് ആൻഡ് കോൺസെപ്റ്റ്സ് ആൻഡ് ദർ യൂസ് ഇൻ സോഷ്യോളജി എന്ന പാഠത്തിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ആയിരിക്കുന്ന അഗ്രിഗേറ്റ് ആൻഡ് ഗ്യാസി ഗ്രൂപ്പുകളെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഇംഗ്ലീഷ് നോട്ടുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ മലയാളം വീഡിയോസും നമുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് കാണാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് അഗ്രിഗേറ്റിനെ കുറിച്ചും അതേപോലെ ഗ്യാസി ഗ്രൂപ്പുകളെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? സഞ്ചയം എന്നാണല്ലോ. അതേപോലെ തന്നെ ഗ്യാസി ഗ്രൂപ്പുകളെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് അഗ്രിഗേറ്റ് അതേപോലെ ഗ്യാസി ഗ്രൂപ്പുകൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് അഗ്രിഗേറ്റ്സ് ആർ സിമ്പിളി കളക്ഷൻ ഓഫ് പീപ്പിൾ ഹു ഹാപ്പൻസ് ടു ബി ഇൻ ദ സെയിം പ്ലേസ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ ഒരേ സമയത്ത് ഒരേ സ്ഥലത്തിൽ ഒരുമിച്ച് കൂടുന്ന കുറച്ച് ആളുകളുടെ കൂട്ടത്തെയാണ് അല്ലെങ്കിൽ സഞ്ചയത്തെയാണ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. ദ ഡു നോട്ട് ഹാവ് എ ഡെഫിനറ്റ് കണക്ഷൻ വിത്ത് വൺ അനദർ. അപ്പോൾ ഒരാൾക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പാസഞ്ചേഴ്സ് വെയിറ്റിംഗ് അറ്റ് എ റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് ഓർ ബസ് സ്റ്റോപ്പ് ETC. അപ്പോൾ ജനങ്ങൾ സാധാരണഗതിയിലായിട്ട് പരസ്പര ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരുപാട് ആളുകൾ റെയിൽവേ സ്റ്റേഷനിലായിട്ടും അതുപോലെ എയർപോർട്ടിലായിട്ടും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിലായിട്ടും നമുക്ക് കാത്തു നിൽക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ആളുകളുടെ കൂട്ടത്തെയാണ് സഞ്ചയത്തെയാണ് യഥാർത്ഥത്തിൽ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ പരസ്പരം കണക്ഷൻസോ കാരണമോ ഒന്നും ഉണ്ടാവുകയും ഇല്ലല്ലോ. ഇനി അടുത്തതായിട്ട് നോക്കുന്നത് ഗ്യാസി ഗ്രൂപ്പാണ്. അപ്പോൾ ഗ്യാസി ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? അർദ്ധ സംഘങ്ങളാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഗ്യാസി ഗ്രൂപ്പ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഗ്യാസി ഗ്രൂപ്പ് ഈസ് ആൻ അഗ്രഗേറ്റ് വിച്ച് ലാക്ക് സ്ട്രക്ചർ ഓർ ഓർഗനൈസേഷൻ ആൻഡ് ഹൂസ് മെമ്പേഴ്സ് മേ ബി അൺഅവെയർ ഓഫ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗ്രൂപ്പിംഗ് സോഷ്യൽ ക്ലാസസ് സ്റ്റാറ്റസ് ഗ്രൂപ്പ്സ് ഏജ് ആൻഡ് ജെൻഡർ ഗ്രൂപ്പ്സ് ക്രൗഡ്സ് ആർ ദി എക്സാമ്പിൾ ഓഫ് ഗ്യാസി ഗ്രൂപ്പ്സ്. അപ്പോൾ ഗ്യാസി ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ എന്താണ്? സംഘടിതമായിട്ടുള്ള ഒരു ഘടനയോ കാര്യങ്ങളോ സ്ട്രക്ചറോ കാര്യങ്ങളോ ഇല്ലാത്തതും അതേപോലെ തന്നെ ഈ ഒരു സംഘത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് അംഗങ്ങൾക്ക് അറിയാത്തതുമായിരിക്കുന്ന ഒരു കൂട്ടത്തിനാണ് അർദ്ധ സംഘങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് പ്രത്യേകമായുള്ള ഘടനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വർഗങ്ങൾ, അതേപോലെ തന്നെ ലിംഗ സംഘങ്ങൾ, ജനക്കൂട്ടം എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഗ്യാസി ഗ്രൂപ്പ്സിൻ്റെ അഥവാ അർദ്ധ സംഘത്തിൻ്റെ ഉദാഹരണങ്ങളായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നോക്കുന്നത് സോഷ്യൽ ഗ്രൂപ്പിനെ കുറിച്ചാണ്. അപ്പോൾ സാമൂഹിക സംഘങ്ങൾ, അപ്പോൾ എന്താണ് സാമൂഹിക സംഘങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് സോഷ്യൽ ഗ്രൂപ്പ് റെഫേഴ്സ് ടു എ കളക്ഷൻ ഓഫ് കണ്ടിന്യൂസ്ലി ഇൻ്ററാക്ടിങ് പേഴ്സൺസ് ഹു ഷെയർ കോമൺ ഇൻട്രസ്റ്റ് കൾച്ചർ വാല്യൂസ് ആൻഡ് നോംസ് വിത്തിൻ എ ഗിവൻ സൊസൈറ്റി. അപ്പോൾ സാമൂഹിക സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമൂഹത്തിൽ പൊതു താല്പര്യം, അതേപോലെ തന്നെ സംസ്കാരങ്ങൾ, അതേപോലെ തന്നെ മൂല്യങ്ങൾ, മാനദണ്ഡങ്ങൾ എന്നിവ നിരന്തരമായിട്ട് പങ്കിടുന്ന ആളുകളുടെ കൂട്ടത്തെയാണ് സാമൂഹിക സംഘങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹിക സംഘത്തിലുള്ള ആളുകൾ നിരന്തരമായിട്ട് ഈ ഒരു സംസ്കാരവും കാര്യങ്ങളും അതേപോലെ തന്നെ മൂല്യങ്ങളും കാര്യങ്ങളും അതേപോലെ തന്നെ പൊതുവായ താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ പങ്കിടുന്ന ഷെയർ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തെയാണ് സാമൂഹിക സംഘങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ്സിനൊക്കെ കുറേ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പേഴ്സിസ്റ്റൻസ് ഇൻ്ററാക്ഷൻ ടു പ്രൊവൈഡ് കണ്ടിന്യൂറ്റി എ സ്റ്റാബിൾ പാറ്റേൺ ഓഫ് ദിസ് ഇൻ്ററാക്ഷൻ, അതേപോലെ തന്നെ എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ടു ഐഡൻറ്റിഫൈ വിത്ത് അതർ മെമ്പേഴ്സ്, അതേപോലെ തന്നെ ഷെയർഡ് ഇൻട്രസ്റ്റ്, അതോടുകൂടി തന്നെ അസെപ്റ്റൻസ് ഓഫ് കോമൺ നോംസ് ആൻഡ് വാല്യൂസ്. ഏറ്റവും അവസാനത്തെ പ്രത്യേകതയാണ് എ ഡിഫൈനബിൾ സ്ട്രക്ചർ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകത കാര്യങ്ങളൊക്കെയാണ് സാമൂഹിക സംഘങ്ങൾക്കുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് നിരന്തരമായിട്ടുള്ള പാരസ്പര്യം ഉണ്ടാവുന്നതാണ്, അതേപോലെ തന്നെ ഈ ഒരു പാരസ്പര്യത്തിന് സുസ്ഥിര കാര്യങ്ങൾക്ക് എന്താണ് മാതൃകയായിട്ടുണ്ടാകും, അതേപോലെ തന്നെ സംഘബോധം ഉണ്ടാവുന്നതാണ്, അതേപോലെ തന്നെ പൊതുതാത്പര്യം, നിശ്ചിതമായുള്ള ഘടന, അതേപോലെ തന്നെ മൂല്യങ്ങളുടെയും വഴക്കങ്ങളുടെയും ഒക്കെ സ്വീകാര്യത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതകളാണ് പ്രധാനമായിട്ടും ഈ ഒരു സാമൂഹിക സംഘങ്ങൾക്ക് ഉള്ളത് എന്ന്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് വിവിധ തരത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പുകളെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സുകൾ, അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു സോഷ്യൽ ഗ്രൂപ്പ്സുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എന്ന്. ഒന്നാമതായിട്ടുള്ളത് പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഷ്യൽ ഗ്രൂപ്പ്സ് ആണ്. മറ്റൊന്നാണ് കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി അല്ലെങ്കിൽ അസോസിയേഷൻ, ഈ ഒരു സോഷ്യൽ ഗ്രൂപ്പാണ് രണ്ടാമതായിട്ടുള്ളത്. മൂന്നാമതായിട്ട് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്സ് ആണ്. നാലാമതായിട്ട് റഫറൻസ് ഗ്രൂപ്പാണ്. അഞ്ചാമതായിട്ട് പിയർ ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പ്സുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇനി നമുക്ക് ഓരോന്നിനെ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു സോഷ്യൽ ഗ്രൂപ്പുമായി ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ ഒന്നാമായിട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഷ്യൽ ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ പ്രാഥമികവും ദ്വിതീയവുമായിട്ടുള്ള സാമൂഹിക സംഘങ്ങൾ. അപ്പോൾ പ്രൈമറി ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ എന്താണ്? പ്രൈമറി ഗ്രൂപ്പ് റെഫർ ടു എ സ്മോൾ
small group of people connected by intimate and face-to-face association and cooperation. Family, village and groups of friends are the example of primary groups. ഇനി അടുത്തത് secondary group ആണ്. അപ്പോൾ secondary groups എന്ന് വെച്ചാൽ secondary groups are relatively large in size, maintain formal and impersonal relationships. Secondary groups are goal oriented rather than person oriented. Schools, government offices, hospitals, students associations, etc are the example of secondary groups. അപ്പോൾ secondary groups എന്ന് വെച്ചാൽ താരതമ്യേന വലിപ്പമുള്ളതാണ്. അതേപോലെ തന്നെ ഔപചാരികമായിട്ടും അതേപോലെ തന്നെ വ്യക്തിപരമായിട്ടും ബന്ധങ്ങൾ നിലനിർത്തുന്നതുമാണ് ഈ ഒരു സെക്കൻഡറി ഗ്രൂപ്പ്സുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സെക്കൻഡറി ഗ്രൂപ്പ്സിനുള്ള പ്രത്യേകതയാണ് ഒരു ലക്ഷ്യബോധമുള്ളതാണ് അഥവാ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങളെക്കാൾ ഒരു ലക്ഷ്യബോധമുള്ളതാണ് ഈ ഒരു സെക്കൻഡറി ഗ്രൂപ്പ്സ് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി സോഷ്യൽ ഗ്രൂപ്പ്സിനെ കുറിച്ചാണ്, അഥവാ സമുദായവും സമൂഹവും തമ്മിലുള്ള ആ ഒരു സോഷ്യൽ ഗ്രൂപ്പ്. ദ ടേം കമ്മ്യൂണിറ്റി റെഫേഴ്സ് ടു ഹ്യൂമൻ റിലേഷൻഷിപ്സ് ദാറ്റ് ആർ ഹൈലി പേഴ്സണൽ, ഇന്റിമേറ്റ് ആൻഡ് എൻജോയബിൾ. ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന പദം സൂചിപ്പിക്കുന്നത് വ്യക്തിപരമായിട്ടും നിലനിൽക്കുന്നതുമായിട്ടുള്ള മനുഷ്യ ബന്ധങ്ങളെയാണ് പ്രധാനമായിട്ടും ഇത് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തായിട്ട് നോക്കുന്നത് സൊസൈറ്റിയെ കുറിച്ചാണ്. അപ്പോൾ സൊസൈറ്റി അല്ലെങ്കിൽ അസോസിയേഷൻ, സൊസൈറ്റി ഓർ അസോസിയേഷൻ റെഫേഴ്സ് ടു എവറിത്തിങ് ഓപ്പോസിറ്റ് ഓഫ് കമ്മ്യൂണിറ്റി. സൊസൈറ്റി ഇസ് മാർക്ക്ഡ് ബൈ ഇംപേഴ്സണൽ, സൂപ്പർഫിഷ്യൽ ആൻഡ് ട്രാൻസിറ്ററി റിലേഷൻഷിപ്സ് ഓഫ് മോഡേൺ അർബൻ ലൈഫ്. അപ്പോൾ സമൂഹം, സമാജം എന്ന് പറയുന്നത് സമുദായത്തിന്റെ വിപരീതപരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ആധുനിക നഗര ജീവിതത്തിലെ വ്യക്തിപരമായിട്ടുള്ളതും അതേപോലെ തന്നെ ക്ഷണികവുമായുള്ള ബന്ധങ്ങളെ കുറിച്ചും എന്താക്കുന്നുണ്ട് ഈ ഒരു സമുദായത്തിലൂടെ പറയുന്നുണ്ട് എന്ന്. ഇനി അടുത്തായിട്ട് നോക്കുന്നത് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ എന്താണ്? സ്വസംഘങ്ങളും അതേപോലെ തന്നെ അന്യസംഘങ്ങളെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് സ്വസംഘങ്ങൾ അതേപോലെ തന്നെ അന്യസംഘങ്ങൾ എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇൻ ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ എ സെൻസ് ഓഫ് ബിലോങ്ങിങ് മാർക്സ് ആൻഡ് ഇൻ ഗ്രൂപ്പ്, ദ ഫീലിംഗ് ഓഫ് അസ് ഓർ വി സെപ്പറേറ്റ് ഇൻ ഗ്രൂപ്പ് ഫ്രം അതർ ഗ്രൂപ്പ്സ്. അപ്പോൾ ഇൻ ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അല്ലെങ്കിൽ ഞങ്ങളെ എന്നുള്ള ഒരു ഫീലിംഗ് ആണ് പ്രധാനമായിട്ടും ഈ ഒരു ഇൻ ഗ്രൂപ്പ്സിൽ ലഭിക്കുന്നത്. അതേപോലെ തന്നെ ദ ചിൽഡ്രൻ ബിലോങ് ടു എ പെർട്ടിക്കുലർ സ്കൂൾ ഫ്രം അൻ ഇൻ ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻ ഗ്രൂപ്പ്സിനൊക്കെ ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രത്യേകമായുള്ള സ്കൂളിലെ കുട്ടികളെയാണ് ഇവിടെ സ്വസംഘത്തിനൊക്കെ ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഔട്ട് ഗ്രൂപ്പ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഔട്ട് ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ ഔട്ട് ഗ്രൂപ്പ് ഈസ് എ ഗ്രൂപ്പ് വിച്ച് ദ മെമ്പേഴ്സ് ഓഫ് അൻ ഇൻ ഗ്രൂപ്പ് ഡു നോട്ട് ബിലോങ്. ദ മെമ്പേഴ്സ് ഓഫ് ആൻ ഔട്ട് ഗ്രൂപ്പ് ക്യാൻ ഫേസ് ഹോസ്റ്റൽ റിയാക്ഷൻസ് ഫ്രം ദി മെമ്പേഴ്സ് ഓഫ് ഇൻ ഗ്രൂപ്പ്. മൈഗ്രൻസ് ആർ അൻ എക്സാമ്പിൾ ഓഫ് ഔട്ട് ഗ്രൂപ്പ്. അപ്പോൾ സ്വസംഘങ്ങൾ എന്ന് പറയുമ്പോൾ സ്വന്തം എന്നൊരു വികാരമുള്ള ആളുകളായിരിക്കും. അതേപോലെ തന്നെ അന്യസംഘങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ ഉൾപ്പെടാത്ത സംഘമാണ് അന്യസംഘം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യത്യാസങ്ങളാണ് പ്രധാനമായിട്ടും ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നോക്കുന്നത് റഫറൻസ് ഗ്രൂപ്പാണ്. അപ്പോൾ റഫറൻസ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ സുചിത സംഘമാണ്. അപ്പോൾ എന്താണ് ഈ ഒരു സുചിത സംഘം എന്ന് നമുക്കൊന്ന് നോക്കാം. ദ ഗ്രൂപ്പ്സ് ഹൂസ് ലൈഫ് സ്റ്റൈൽസ് ആർ ഇമിറ്റേറ്റഡ് ആർ നോൺ ആസ് റഫറൻസ് ഗ്രൂപ്പ്സ്. റഫറൻസ് ഗ്രൂപ്പ്സ് ആർ ഇമ്പോർട്ടൻ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് കൾച്ചർ, ലൈഫ് സ്റ്റൈൽ, ആസ്പിറേഷൻ ആൻഡ് ഗോൾ അറ്റൈൻമെന്റ്സ്. അപ്പോൾ ജീവിത ശൈലികൾ അനുകരിക്കുന്ന ഗ്രൂപ്പുകളെയാണ് സുചിത ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സംസ്കാരം, ജീവിതശൈലി, അഭിലാഷങ്ങൾ, അതേപോലെ തന്നെ ലക്ഷ്യങ്ങൾ, നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളുടെ പ്രധാനപ്പെട്ട ഉറവിടം കൂടിയാണ് ഈ ഒരു സുചിത സംഘം എന്ന് പറയുന്നത്. അടുത്തായിട്ട് ഏറ്റവും അവസാനത്തെ ഗ്രൂപ്പാണ് പിയർ ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ പിയർ ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ പിയർ ഗ്രൂപ്പ്സ് ആർ യൂഷ്വലി ഫോമഡ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓഫ് സിമിലർ ഗ്രൂപ്പ്സ് ഓർ ഇൻട്രസ്റ്റ് ഓർ ഇൻ എ കോമൺ പ്രൊഫഷണൽ ഗ്രൂപ്പ്. ഇറ്റ് കാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ഗ്രൂപ്പ് ഓഫ് ഈക്വൽസ്. ക്ലാസ്മേറ്റ്സ് അറ്റ് സ്കൂൾ ആർ ആൻ എക്സാമ്പിൾ ഓഫ് പിയർ ഗ്രൂപ്പ്. അപ്പോൾ സമാന പ്രായത്തിലുള്ള അല്ലെങ്കിൽ എന്താണ് സമാന താല്പര്യമുള്ള വ്യക്തികൾക്കിടയിലോ അല്ലെങ്കിൽ എന്താണ് സാധാരണ പ്രൊഫഷണൽ ഗ്രൂപ്പുകളിലോ ആണ് എന്താണ് പ്രധാനമായിട്ടും ഈ ഒരു സമസംഘങ്ങൾ അഥവാ പിയർ ഗ്രൂപ്പ്സുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരേ പ്രായക്കാരായിരിക്കും അല്ലെങ്കിൽ എന്താണ് ഒരേ താല്പര്യമുള്ള ആളുകൾക്കാണ് ഈ ഒരു പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ സോഷ്യൽ ഗ്രൂപ്പ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ റിയൽ മലയാളം ക്ലാസ്സും കേരളമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.